നമസ്കാരം. അധിനിവേശം ഭാരതീയ സംസ്കാരത്തെ നിശേഷം നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അതിന് അവർക്ക് സാധിക്കാതെ വന്നത് ഒന്നാമതായി ഭാരതീയ സംസ്കാരം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതും അതിൻ്റെ കാവൽക്കാരായി നിലകൊള്ളുന്നതും സ്ത്രീകളാണെന്ന് പറഞ്ഞത് സ്വാമി രാമയാണ്. കഴിഞ്ഞ നവംബറിൽ ലോകത്തിലെ തന്നെ ഏറ്റവും നിലവാരമുള്ളതായി കണക്കാക്കുന്ന ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമായ ഡൽഹി ഐഐടിയിൽ നിന്നും പാസായ തൻ്റെ മകൻ ഉൾപ്പെടെയുള്ളവർക്ക് ആശംസ അർപ്പിക്കുന്ന ഒരമ്മയുടെ ശോഭാ സുരേന്ദ്രൻ എന്ന നേതാവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോൾ മനസ്സിലോടി വന്നത് സ്വാമി അയ്യപ്പൻ റോഡിൽ നിന്ന് ആചാരലംഘകരെ തടഞ്ഞ് മർദ്ദനം നേരിട്ട ആ വീര്യത്തെയാണ്, കാളീഭാവം കൊണ്ട ഭൂമിപുത്രിയെയാണ്, സ്വാമി രാമ പറഞ്ഞ സംസ്കാരത്തിൻ്റെ ആ കാവൽക്കാരിയെയാണ്. ഒരു അമ്മയുടെ അഭിമാനം പൂർണ്ണമായും വായിക്കാനാവുമായിരുന്നു ആ ചിത്രത്തിൽ. വിധി വൈവീര്യം എന്ന് പറയട്ടെ, ഇതേ സംസ്കാരത്തെ ഏറ്റവും ഇകഴ്ത്തിയവരിൽ ഒരുവൻ്റെ മകൻ, ബാലഗോകുലത്തിൽ പോയാൽ കുട്ടികൾ പിഴയ്ക്കുമെന്ന് പറഞ്ഞ നേതാവിൻ്റെ മകൻ കർണാടകയിലെ ഏതോ ജയിലിൽ പൂട്ടപ്പെട്ടതും അതേ കാലയളവിലായിരുന്നു. പിണറായി മോഡൽ നവോത്ഥാന നായികമാരായ കനകദുർഗയെ സ്വകുടുംബം ബഹിഷ്കരിച്ചതും രഹ്ന ഫാത്തിമയ്ക്ക് കൂടും കുടുക്കയുമെല്ലാം പോയതും ഇതേ കാലത്ത് തന്നെ നാം കണ്ടു. ഭാരതീയരെന്ന് അഭിമാനിക്കുന്നവരെല്ലാം നെഞ്ചിലേറ്റിയിരുന്ന അമ്മ സുഷമ സ്വരാജിനോടാണ് ശോഭാ സുരേന്ദ്രനെ താരതമ്യപ്പെടുത്താൻ ശരിക്കും പറഞ്ഞാൽ ആഗ്രഹിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും ഇടതുപക്ഷമെന്നും ഇന്ത്യ വിരുദ്ധയെന്നും വരെ വാഴ്ത്തുന്ന കമലാ ഹാരിസിൻ്റെ സ്ഥാനാരോഹണത്തെ സ്ത്രീത്വത്തിൻ്റെ നേട്ടമായി അനുമോദിച്ച് ശോഭാജി പോസ്റ്റിട്ടതിലും കണ്ടത് സത്യസന്ധമായ അവരുടെ സ്ത്രീപക്ഷ നിലപാടിൻ്റെ ആർജവുമായിരുന്നു. കഴക്കൂട്ടത്തിൽ ഇത് തുറന്ന യുദ്ധമാണ്. ദേവസ്വം ബോർഡിനെ സ്വന്തമാക്കിയവനും ദേവനെ സ്വന്തമായി കാണുന്നവരും തമ്മിൽ ശബരിമല പ്രക്ഷോഭം നേരിട്ടതിൽ ഖേദമുണ്ടെന്നാണ് കടകംപള്ളി ഇപ്പോൾ പറയുന്നത്. വിശ്വാസികളോട് ആലോചിച്ച് ഇനി അന്തിമവിധി വന്നാലും പ്രവർത്തിക്കൂ എന്ന് പിണറായി വിജയനും, അപ്പോൾ ഇത്രയും നാൾ നിങ്ങൾ ചെയ്തതെല്ലാം തെറ്റെന്ന് സമ്മതിക്കുകയാണ്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ പലയിടത്തും നിങ്ങളുടെ തെറ്റിൻ്റെ പേരിൽ മർദ്ദിച്ചതിന് നിങ്ങൾ ഓരോരുത്തരോടും മാപ്പ് പറയുമോ? നിങ്ങൾ ഇപ്പോൾ തെറ്റെന്ന് പറഞ്ഞതിന് അന്നേ തെറ്റെന്ന് പറഞ്ഞവരോട് നിങ്ങൾ ചെയ്തതിന് നഷ്ടപരിഹാരം നൽകുമോ? നിലയ്ക്കലിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ അതിൽ പ്രതിഷേധിച്ചവരുടെയും ഭക്തരുടെയും ഉണ്ട്. തല്ലി തകർത്തതിന് നഷ്ടപരിഹാരവും അതിന് നേതൃത്വം കൊടുത്ത പോലീസുകാർക്ക് സസ്പെൻഷനും നൽകുമോ? പന്തളത്ത് എറിഞ്ഞു കൊല്ലപ്പെട്ട ഭക്തൻ്റെ കുടുംബത്തിനെ സർക്കാർ ഏറ്റെടുക്കുമോ? ഭൂരിപക്ഷ വിശ്വാസികൾ പവിത്രമായി കരുതുന്ന ആചാരങ്ങൾ ലംഘിക്കാൻ യാതൊരു വിശ്വാസവും ഇല്ലാത്ത ആക്ടിവിസ്റ്റുകൾ കയറി നിരങ്ങിയതിന് ഒത്താശ ചെയ്തതിന് വിശദീകരണവും മാപ്പും പറയുമോ? അവർ കളങ്കപ്പെടുത്തി എന്ന് അവകാശപ്പെട്ട ദേവസ്ഥാനത്തിന് ശുദ്ധിപൂജ ഉൾപ്പെടെയുള്ള പ്രായച്ചിത്തം ഏറ്റുചൊല്ലി ചെയ്യുമോ? മൈക്കിലൂടെയും പിന്നെ സോഷ്യൽ മീഡിയകളിൽ കൂടിയും ശ്രീമതിയും മണിയും സുധാകരനും സ്വരാജും മുതൽ അവരെക്കാൾ നിലവാരമുള്ള പോരാളി ഷാജി വരെ അപമാനിച്ച പ്രയോഗങ്ങൾ പിൻവലിച്ച് നിങ്ങൾ മാപ്പ് പറയുമോ? ചോദിക്കാൻ ഇനിയും ഏറെ ഉണ്ടെങ്കിലും കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കോ ചിന്താശേഷി ഇല്ലാത്തതോ ദുർചിന്ത ഉള്ളവരോ ആയ നിങ്ങളുടെ അണികൾക്കോ ഉത്തരമുണ്ടാകില്ലെന്നറിയാം. സാമാന്യബോധമുള്ള വോട്ടേഴ്സിനോടാണ് ചോദിക്കാനുള്ളത്. കോടതിയിൽ യുവതീ പ്രവേശനത്തിന് അനുകൂലമായി ഇവർ തന്നെ സത്യവാഗ്മൂലം നൽകി നേടിയ വിധിയുടെയും സാങ്കേതികതയും നവോത്ഥാനവും പറഞ്ഞാണ് ഇവരിൽ നാട് കത്തിച്ചത്, നിർദ്ദയമായി ഭക്തരോട് ഇടപെട്ടത്. അതേ ആൾക്കാർ ഇപ്പോൾ പറയുന്നു ഭക്തരോട് ആലോചിച്ച് ഇനിയുള്ള വിധിയിൽ പ്രതികരിക്കുമെന്ന്. ആരാണോ ഇവരുടെ ഭക്തർ? സന്ദീപാനന്ദയും കനകദുർഗയും ബിന്ദു അമ്മിണിയും ലക്ഷ്മിയും ഒക്കെയല്ലേ? ഇപ്പോൾ അവസരം നോക്കി ഖേദിച്ച കടകംപള്ളി തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ ഖേദിച്ചതിലാവും ഇനി ഖേദം പ്രകടിപ്പിക്കാൻ പോകുന്നത്. അതല്ല, കടകംപള്ളിയുടെ ഖേദം സത്യസന്ധമാകണമെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞും ഖേദം തീവ്രമായി തുടരണം. അതിന് ചെയ്തതിനുള്ള ശിക്ഷ കഴക്കൂട്ടത്തെ വോട്ടേഴ്സ് തീരുമാനിക്കണം. ഒരു അമ്മയെന്ന നിലയിൽ, നേതാവെന്ന നിലയിൽ, സ്ത്രീപക്ഷവാദി എന്ന നിലയിൽ അടിയുറച്ച നിലപാടിൻ്റെ പേരിൽ വിജയിച്ച ശോഭയോടെ നിൽക്കുന്ന ശോഭാ സുരേന്ദ്രനോടും പോന്ന ഒരു വനിതാ നേതാവ് ഇന്ന് കേരളത്തിലില്ല. ലതിക സുഭാഷിനോട് പോലും എത്ര കരുതലോടെ രാഷ്ട്രീയം കലർത്താതെയാണ് അവർ പ്രതികരിച്ചത്. ഭർത്താവേട്ടൻ്റെ മുൻ ചുണ്ടിയെപ്പറ്റി പത്രക്കാരോട് വാചാലയാകുന്ന വിജയേട്ടനല്ല താനെന്ന് മുഖ്യൻ പറഞ്ഞപ്പോൾ ചൂളി നിന്ന വ്യാജ ബിംബങ്ങളുടെ ഒപ്പം ഗണിക്കുന്നതിലും അപ്പുറമാണ് ആ വ്യക്തിത്വം. കഴക്കൂട്ടത്തെ ഓരോ വോട്ടറും ചിന്തിക്കുക, നാട് കലക്കിയ തെറ്റെല്ലാം ചെയ്തിട്ട് അവസാനം ഒരു ഖേദം പറഞ്ഞ് ചിരിച്ചാൽ മറക്കുന്നവരാണോ നിങ്ങളെന്ന് സ്വയം ചിന്തിക്കുക. അതോ ആ തെറ്റ് അന്നേ ചൂണ്ടി എതിർത്ത് നിന്ന ശരിയോടൊപ്പമെന്ന് നിങ്ങൾ ചിന്തിക്കുക. കഴക്കൂട്ടം നിൽക്കേണ്ടത് ശോഭാ സുരേന്ദ്രന് ഒപ്പമാണ്. ശോഭാ സുരേന്ദ്രൻ എന്ന സ്ത്രീ അവരുടെ ശരീരഭാഷയും സംഭാഷണ ശൈലിയും ഒക്കെ ഇന്ന് കാണുന്ന ഏതൊരു നേതാവിനേക്കാളും, ഒരു പുരുഷ നേതാവിനേക്കാളും മികച്ചതാണ്, അഗ്രസീവാണ്.
ഒന്നര മണിക്കൂർ എടുത്ത് ഒന്നര കിലോമീറ്റർ നീളമുള്ള ഡയലോഗ് പിണറായി പെറുക്കി പെറുക്കി പറയുന്നതിനെ വെറും രണ്ടേ രണ്ട് വാചകം കൊണ്ട് പൊളിച്ചടുക്കി ചുരുട്ടി അടിച്ച് ചുരുട്ടി കൂട്ടാൻ മാത്രം ശക്തിയുള്ള വാക്കുകൾ എഴുതുന്ന വ്യക്തിയാണ് ശോഭാ സുരേന്ദ്രൻ. അതൊരു തീപ്പൊരിയാണ്. വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഓരോ കഴക്കൂട്ടത് കാരണം അത് ഓർമ്മയിൽ വെക്കണം. വെബ് ഡെസ്ക്, തത്വമണി ന്യൂസ്.